ഹരീസി ഗണപതായ നമഃ എന്ന് ഈ കുട്ടിയുടെ നാവിൽ എഴുതുമ്പോൾ ഈ കുട്ടിയുടെ ചിന്തയ്ക്ക് കുട്ടിയുടെ നാവിൽ കുട്ടിക്ക് എഴുതി പഠിക്കാനുള്ള കുട്ടിയുടെ പരമാധികാരാവകാശം ഒരു കുട്ടിക്കുള്ള പരമാധികാരാവകാശത്തെ നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അറിയാതെ വംശീയമായ മതപരമായ ഒരു സെക്ടേറിയനായ ആശയമായി കൂട്ടി ഇണക്കുകയാണ് ചെയ്യുന്നത്. കുട്ടിയും ഹരിയും തമ്മിൽ ഒരു ബന്ധവും അക്ഷരവും അറിവും ഹരിയും തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്ന് നമുക്കറിയാം. കാര്യം ഏറ്റവും നല്ല മികച്ച സാഹിത്യ കൃതികൾ പറഞ്ഞിട്ടുള്ളത് ഹരിയെ എഴുതിയിട്ടല്ല. ഏറ്റവും ഒരു കുട്ടിക്ക് അക്ഷരം പഠിക്കാൻ ഏറ്റവും നല്ലത് അവനിഷ്ടം തോന്നുന്ന ഏതെങ്കിലും വസ്തുവിന്റെ പേര് അവനെ എഴുതി പഠിച്ചുകൂടെ എന്ന ന്യായമായ ലിബറൽ യുക്തി ഉണ്ടാകണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്നവർക്ക്. അതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന പരമാധികാരത്തിന്റെ സ്രോതസ്. നിങ്ങളുടെ കുട്ടി സ്വന്തമായിട്ട് അവനിഷ്ടപ്പെട്ട സാഹചര്യത്തിൽ എഴുതി പഠിച്ചു തുടങ്ങുമ്പോഴാണ്, ആശയങ്ങൾ സ്വയത്തമാക്കുമ്പോഴാണ് അവന്റെ പരമാധികാരം, അവന്റെ ചിന്തയ്ക്കുള്ള പരമാധികാരം ഉണ്ടാവേണ്ടത്. ഇനി എത്ര വർഷങ്ങൾ എടുക്കും അവന്റെ ചുണ്ടിൽ പതിഞ്ഞു പോയ മതവികാരത്തെ തിരിച്ചെടുക്കാൻ? യഥാർത്ഥത്തിൽ അമ്മിഞ്ഞ പാലിനോടൊപ്പം തന്നെ കുടിച്ചെടുത്തുകൊണ്ടു പോകുന്ന വികാരത്തിന്റെ പേരാണ് അന്ധവിശ്വാസം. വിജയദശമി ആഘോഷങ്ങളുടെ ഇടയിൽ ഞാൻ എൻ്റെ മകന്റെ പിറന്നാൾ പോസ്റ്റ് ചെയ്തത് ഇന്നലെ ഫേസ്ബുക്കിലാണ്, മനഃപൂർവ്വം പോസ്റ്റ് ചെയ്തതാണ്. കാരണം അത് ജനുവരിയിലാണ് മകൻ്റെ പിറന്നാൾ വരുന്നത്, അവനെ അന്ന് എഴുത്തിന് സജ്ജമാക്കേണ്ടതുണ്ട്. ഞാൻ ഇങ്ങനെയാണ് എഴുതിയത്: ഈ പ്രിയരെ, ഞങ്ങളുടെ മകൻ അയൻ ഈ വരുന്ന ജനുവരി മാസം 5-ാം തീയതി 3 വയസ്സുകാരനാവുകയാണ്. വായനയുടെയും എഴുത്തിൻ്റെയും കഥയും കളിയും പഠിച്ചു തുടങ്ങാൻ അവൻ അക്ഷരങ്ങളെ പരിചയപ്പെടേണ്ടതുണ്ട്. വരകൾ മാത്രമേ അവൻ ഇതുവരെ ശീലിച്ചിട്ടുള്ളൂ. അതിനാൽ ഈ 3-ാം പിറന്നാളിന് അവൻ എഴുതി തുടങ്ങും. രാവിലെ നല്ല തെളിച്ചമുള്ള മുറ്റത്തെ മാവിൻ്റെ ചുവട്ടിലോ കുളക്കരയിലോ വെച്ച് അവൻ ഇഷ്ടപ്പെട്ട ഒന്നിൻ്റെ പേര് എഴുതിയായിരിക്കും തുടക്കം. ഒരുവിധ മതചിഹ്നങ്ങളും ഉണ്ടായിരിക്കുന്നതല്ല. ഒരു കുഞ്ഞുണിന് ശേഷമേ പ്രിയപ്പെട്ടവർ പിരിയാവൂ. അവന് വായിക്കാൻ കുട്ടി കഥകളോ മറ്റോ എന്തെങ്കിലും കൊണ്ടുവന്നാൽ അതിനും സന്തോഷം എന്നാണ് ഞാൻ എൻ്റെ ക്ഷണക്കത്ത് തയ്യാറാക്കിയത്. ഇങ്ങനെയൊരു ക്ഷണക്കത്ത് തയ്യാറാക്കാൻ, 28-ന് കുട്ടിയെ കാര്യമറിയാതെ ചരട് കെട്ടിക്കാതിരിക്കാൻ, ജോലിസിന് കൊണ്ടുപോയി സ്വന്തം മകളുടെ ജീവിതം കൊടുക്കാതിരിക്കാൻ, നേപ്പാളിൽ 4-വയസ്സുകാരി ബാലികയെ കൊണ്ടുപോയി 13 വയസ്സുവരെ കറുത്ത തുറുങ്കിലടച്ച് പാലസിൽ ദൈവമായി വാഴ്ത്താതിരിക്കാൻ ഇന്ത്യൻ ഭരണഘടന വീടുകളിൽ ഉമ്രപ്പടികളിൽ ആവശ്യമുണ്ട് എന്ന വാദമാണ് മുന്നിലേക്ക് വയ്ക്കുന്നത്.